റിമു ആന്റിയാണോ റിമു ചേച്ചിയാണോ? റിമു ആന്റി. ഇത് സിത്തുമണിയാണോ? സിത്തുമണി ആന്റിയാണോ? സിത്തുമണി. അല്ല, ഈ ജൂനിയേഴ്സ് വരുന്നതിനേക്കാളും സീനിയേഴ്സ് വരുമ്പോ ഒരു പ്രത്യേക ഒരു ഒരു അവതരണത്തിൽ ഒരു പ്രത്യേകത. അവതരണത്തിൽ വ്യത്യസ്ത ആവേശം അവിടെ വാത്സല്യം, ഇവിടെ ഫസ്റ്റിനേക്കാളും ആ ലാസ്റ്റിലോട്ട് എത്തിയപ്പോഴാണ് ഇത്. ഇന്ന് വേറെ ശബ്ദത്തിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല, എയർ വരുന്നുണ്ടായിരുന്നു. ഗായത്രി പറ, ഗായത്രി ഇതുപോലൊക്കെ തന്നെ പാവം തന്നെ. അല്ല, അങ്ങനെയല്ല, ഞാൻ സിൻസിയർ ആയിട്ട് ഞാൻ ഒരു ഒരു ട്രെയിറ്റ് പറ, ജാൻവിയുടെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകത. ഉറങ്ങുമ്പോ കൂർക്കും വിളിക്കും. ഓർക്കസ്ട്രയില് ആദ്യമായിട്ട് പാടിപ്പിച്ചതും റിമി മാം. സെയിം ടീമുകളാ ലിരിച്ചേട്ടനൊക്കെ. കാരണം ഞാൻ എന്റെ തൊട്ടില് കിടക്കുമ്പോ തൊട്ടിൽ ലിനുവിനെ കാണ. ചെയ്യുന്നുണ്ടല്ലേ ഒരു 11 വർഷമായി. ചുമ്മാതല്ല. വീട്ടില് ചട്ടമ്പിയാണോ? ആണോ, സൈലന്റ് ആണ്. പൊതുവെ എന്നോട് കുഴപ്പമില്ല. പിന്നെ പാട്ട് പാടുന്ന ആൾക്ക് ഭയങ്കര എന്നുള്ള ശബ്ദമായിരിക്കും അങ്ങനെയുള്ള. ഞാനും പാടിയിട്ടുണ്ട്. അല്ല, കൂടുതലും കൂടുതലും നമ്മളിപ്പോ പോകുമ്പോ ഈ കൂടുതലും നല്ല ശബ്ദമുള്ളവരാ പാടാ. ഞങ്ങളുടെയൊക്കെ മാസ്ക് ഒക്കെ കണ്ടില്ലേ എല്ലാരും ഇവിടുന്ന്. ഞാൻ ഒന്നുമല്ല, ഞാൻ അഞ്ചെണ്ണം മോളി മോളി വെക്കും. എനിക്ക് ശ്വാസം മുട്ടിച്ചാവും. ആദ്യം തൊട്ട് ഇങ്ങനെ തന്നെ കേട്ട് നേരത്തെ ഒരു കൊതു ഇവിടെ ഒന്ന് കടിച്ച് എന്നിട്ട് അതിനിങ്ങനെ നോക്കുന്നില്ലാത്ത തട്ടിക്കളയുന്നില്ല. അമ്മ ഇത്രയും നന്നായിട്ട് മോള് പാടിയപ്പോ എന്തായിരുന്നു ആ ഫീല്? അമ്മ ഇവ എന്താ പഠിച്ചതാ? എന്നുവെച്ചാലേ, നീ ഭയങ്കര, ഞാൻ പറയാറുണ്ടല്ലോ നിന്റെ ഒരു പേഴ്സണാലിറ്റി നിന്റെ പാട്ടിലും ഉണ്ട്. ആ ഒരു ആ ഒരു മോശമായിരുന്നോ? പാട്ട് തന്നെയാണ്, അതെ, വീട്ടിലെപ്പോഴും പാട്ട് തന്നെയാണ്. അപ്പൊ അതന്നെ ആയിരിക്കാം. ജീരകവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നന്നായി പാടാൻ പറ്റുന്ന ഓഡിയൻസ് കുറേ പേരുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് കയ്യും കാലും വരച്ചു തുടങ്ങി. എനിക്ക് പിന്നെ എനിക്ക് പാട്ട് വരുന്നില്ല, വായ കൊട്ടി പിടിച്ചിരിക്കുക. ആ ജീരകവെള്ളം തളിച്ചണീപിച്ച എനിക്കറിയാവുന്ന ഒരു കൊച്ചുണ്ട്. അപ്പൊ ആ കൊച്ചോട് എപ്പോഴും എല്ലാരും ചോദിക്കും, പിള്ളേരോട് എപ്പോഴും ചോദിക്കും, അച്ഛൻ അച്ഛനെയാണ് ഇഷ്ടം, അച്ഛൻ മോളാണ്, അമ്മ മോളാണ്. അപ്പൊ ആ കൊച്ചിന് ആരെയും വെറുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി അത് എപ്പോഴും എല്ലാരോടും പറഞ്ഞ മറുപടിയാണ്. എന്നോട് ചോദിക്കുക, ആരെ ഇഷ്ടം? അച്ഛൻ മോളാണോ അമ്മ മോളാണോ? ഞാൻ ലുല്ലു മോൾ. എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഒരു ബുക്കിന് പ്രചോദനം കിട്ടി കേട്ടോ, അത് പറയട്ടെ. വേണ്ട, നല്ല ആദ്യം തലക്കെട്ട് വരും, പിന്നെ തലക്കിട്ട് വരും വായനക്കാരുടെ. എന്നാടാ നമ്മളൊക്കെ ഒരു 18 19 തിരിച്ചു പോകുന്നത് അല്ലേ? മരിക്കണം നമ്മള് മരിച്ച് ജനിച്ച് അപ്പോഴും ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ 18 വയസ്സാവും.
പല്ലവി വരെയൊക്കെ ഫുൾ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും നമ്മള്. ബാക്കി കൂടി ഈശ്വര എല്ലാം നന്നാവണം, എല്ലാം നന്നാവണം. അങ്ങനെയാ നാല് കാലില് വീണതിന് ഒരു രണ്ടു കാലം നിന്നു, അതാണ് അത്ഭുതം. സൂപ്പർ ഫോറിന്റെ മുത്തിന്റെ മുത്തിന്റെ മുത്തായ മുത്ത് വിജയ്. അതല്ല പറയേണ്ടത്, സൂപ്പർ ഫോറിന്റെ തൊലിക്കെട്ടി. ഏട്ടന്മാരൊക്കെ എടുത്താൽ തന്നെ അവർക്ക് തന്നെ ഭയങ്കര പാടാൻ പ്രയാസമുള്ള പാട്ട്. അച്ചൂട്ടനൊക്കെ ഒരു നോട്ടം. ഇതൊക്കെ എനിക്ക് ഞാൻ ഭാഗത്തോട്ട് പോകില്ലല്ലോ. സൂപ്പർ ഫോറിന്റെ മഴവില്ല റിമോ, സൂപ്പർ ഫോറിന്റെ സംഗീത മഴ സിത്തുമണി. അപ്പൊ ഞാൻ മനോരമ, നീ രമ.